ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കപ്പ് റവ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചായക്ക് വേണ്ടിയിട്ടുള്ള നല്ല മുരിഞ്ഞ വട നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ റവയൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ റവ എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ അര കപ്പ് തൈര് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. തൈര്, അധികം പുളിപ്പില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ ജീരകവും ഒരു 10-12 കുരുമുളകും കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ വടയുടെ ഉൾഭാഗം കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടും. അതിലേക്ക് വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മളിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ തൈര് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം തൈര് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ തൈര് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് വട തയ്യാറാക്കാനായിട്ട് എടുക്കാം. ഇപ്പം ഞാനൊരു 10 മിനിറ്റ് മാറ്റി വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇത് കുറച്ച് കട്ടിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ തൈര് കൂടെ ചേർത്ത് ഈ ഒരു പരുവത്തിലൊന്ന് ആക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ വടയൊന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം നമ്മുടെ കയ്യിൽ ഒരല്പം എണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ നനച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റവ നമുക്ക് കുറേശ്ശെയായിട്ട് എടുത്ത് ഒന്ന് ഉരുളയാക്കി എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തി നമ്മുടെ ഉഴുന്നുവടയുടെ ആ ഒരു ഷേപ്പിലാക്കി ഒന്ന് എടുക്കാം. ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം നമുക്ക് നടുവിലായിട്ട് ഇതുപോലെ ഒന്ന് ഒരു ഹോളിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഉഴുന്നുവടയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ആ ഒരു കളറിൽ വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല മുരിഞ്ഞ വടയാണ്. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും റവ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ ബൈ.